السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وبعد. ആരാധനീയ രായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നത്തുൽ നഈമിൽ നമ്മയും നാമമായി ബന്ധപ്പെട്ട സർവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറിടങ്ങളൊക്കെയും അല്ലാഹു സ്വർഗ പുങ്കാവനമാക്കി കൊടുക്കട്ടെ. നമ്മളിൽ രോഗം കൊണ്ടുമല്ലാതെയും പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളെയും അല്ലാഹു ദൂരീകരിച്ച് അവർക്കും നമുക്കും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. നാമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ അനുയായികളായി മുസ്ലിംകളായി എന്നത് തന്നെയാണ്. ഇസ്ലാം അല്ലാഹു ഒരാൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ്. അല്ലാഹു ഏറ്റവും മനോഹരമായതെല്ലാം സംവിധാനിച്ചു വെച്ച പരലോകത്തേക്ക്, സ്വർഗലോകത്തേക്ക് പ്രവേശനം സാധ്യമാകണമെങ്കിൽ അതിനുണ്ടാകേണ്ട അടിസ്ഥാനപരമായ യോഗ്യത മുഅ്മിനായിരിക്കുക, മുസ്ലിമായിരിക്കുക, മരണപ്പെടുമ്പോഴും മുസ്ലിമായി മുഅ്മിനായി മരണപ്പെടാൻ സാധിക്കുക എന്നതാണ്. ആ ഇസ്ലാമിന്റെ ശേഷം അല്ലാഹു തആല ഒരു മനുഷ്യന് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ആഫിയത്താണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആഫിയത്ത് ഉണ്ടായിരിക്കുക, മാനസികവും ശാരീരികവുമായ ആരോഗ്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റെല്ലാ കർമ്മങ്ങൾക്കും ശ്രേഷ്ഠതയുള്ള ഒത്തിരി കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണതയിൽ അനുവർത്തിക്കണമെങ്കിൽ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വളരെ പ്രധാനമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് സൈന്യവുമായി പുറപ്പെട്ട ഒരു സന്ദർഭത്തെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ശത്രുവിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയം ശത്രു വരുന്നത് കാണുന്നില്ല. ശത്രുക്കൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നും അവരെ കണ്ടില്ല. അങ്ങനെ സമയം അങ്ങനെ കടന്നുപോയി. സമയം വൈകുന്നേരമായി. വൈകുന്നേരമായി കഴിഞ്ഞാൽ രാത്രികാലങ്ങളിൽ യുദ്ധമില്ല എന്നതാണ് യുദ്ധനീതിയുടെ ഏറ്റവും പ്രധാന പാഠം. രാത്രിയിൽ യുദ്ധം പാടില്ല. നേർക്കുനേരുള്ള യുദ്ധങ്ങളാണ്. ഇന്നത്തെ പോലെ ആളില്ലാ വിമാനങ്ങൾ വിട്ട് നിരപരാധികളെ കൊന്നൊടുക്കുന്ന യുദ്ധമല്ല. നേർക്കുനേർ ശത്രുവിനോട് പോരാടുകയാണ്. പിന്തിരിഞ്ഞോടുന്നവരെ പോലും വെട്ടിക്കൊല്ലാൻ പാടില്ല. സ്ത്രീകളെ ഉപദ്രവിക്കരുത്, കുട്ടികളെ ഉപദ്രവിക്കരുത്, മഠങ്ങളിൽ ആരാധിച്ചിരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കരുത്. യുദ്ധം നിങ്ങളുമായി, നിങ്ങൾ നിങ്ങളുടെ ശത്രുവുമായി മാത്രമായിരിക്കണം. പ്രകൃതിക്ക് നാശം വരുത്തരുത്, മരങ്ങൾ വെട്ടരുത്, തീയിട്ട് ചുടരുത്, കൃഷിനിലങ്ങൾ നശിപ്പിക്കരുത്. ഇങ്ങനെ യുദ്ധനീതിയുടെ പാഠങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓരോ യുദ്ധ സമയത്തും സേനാനായകനെ വിളിച്ച് ധൈര്യപ്പെടുത്താറുണ്ടായിരുന്നു. അങ്ങനെ നബിതങ്ങൾ കാത്തിരുന്നു. ഒടുവിൽ ശത്രു വരുന്നത് കാണുന്നില്ല, ഇന്ന് യുദ്ധം നടക്കുകയില്ല എന്ന സ്ഥിതി എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, യാ അയ്യുഹൻ നാസ് ലാ തതമന്നവുൽ അദുവ, നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടണേ എന്ന് ആഗ്രഹിക്കരുത്. ശത്രുവിനെ കണ്ടുമുട്ടണേ, യുദ്ധം നടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. യുദ്ധത്തെ നിങ്ങൾ കൊതിക്കാൻ പാടില്ല. യുദ്ധമില്ലാതെ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വസ്അലുല്ലാഹൽ ആഫിയത്ത, നിങ്ങൾ അല്ലാഹുവിനോട് എപ്പോഴും ആഫിയത്തിനെ ചോദിക്കണമെന്ന് യുദ്ധമുഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ യുദ്ധം കൊതിക്കാൻ പാടില്ല. യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ശാരീരികമായ പരിക്കുകൾ സംഭവിക്കും, മരണങ്ങൾ സംഭവിക്കും. അതെല്ലാം അല്ലാഹുവിന്റെ പക്കൽ ഉന്നതമായ പ്രതിഫലമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തതമന്നവുൽ അദുവ, ലാ തതമന്നവുൽ ലിഖാ അൽ അദുവി, നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടണേ എന്ന് കൊതിക്കാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം. യുദ്ധമില്ലാത്തൊരവസ്ഥ, സമാധാനമായ ഒരു അന്തരീക്ഷം,
നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം. എപ്പോഴും ആഫിയത്തിനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആകൾ പരിശോധിച്ച് നോക്കിയാലും ആഫിയത്തിന് വേണ്ടി ചെയ്ത ദുആകൾ ഒരുപാട് കാണാൻ സാധിക്കും. എന്ന് തുടങ്ങുന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ചെയ്യാറുണ്ടായിരുന്ന പ്രാർത്ഥന, ആദ്യം ചോദിക്കുന്നത് അല്ലാഹുവേ നിന്നോട് ഞാൻ ദൗർബല്യത്തിൽ നിന്ന് കാവല് ചോദിക്കുന്നു. അജിസ് എന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികവുമായ ദൗർബല്യം, കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ കണ്ണു തുറക്കുന്നുണ്ട്, പക്ഷേ മുന്നിലുള്ളത് മുഴുവനും ഇരുട്ട്, ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഉറക്കം നിറന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അരയുടെ താഴ്ഭാഗം തളർന്നു പോയിരിക്കുന്നു, നടക്കാൻ വയ്യ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. നമ്മൾക്കിപ്പോൾ ഈ സുഖങ്ങളെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നത്, ഈ ജീവിതത്തെ ഇത്രമേൽ മനോഹരമായി നമ്മൾ ആസ്വദിക്കുന്നത് നമ്മൾക്ക് അല്ലാഹു തആല ചെയ്തു തന്ന ആഫിയത്ത് എന്ന അനുഗ്രഹം നമ്മളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അല്ലാഹു ചെയ്തു തന്ന അനേകം ആഫിയത്തിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിന്റെ വില മനസ്സിലാക്കും, അപ്പോൾ അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കും. ഈ ആഫിയത്തിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം എന്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിലും അതിന്റെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കണമെങ്കിൽ ആഫിയത്ത് കൂടിയേ തീരൂ. നിസ്കാരം അതിന്റെ പൂർണ്ണ പ്രതിഫലം, നിന്ന് നിസ്കരിക്കുന്ന അതിന്റെ സുന്നത്തുകളും ഫർളുകളും എല്ലാം പാലിച്ച് നിസ്കരിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണത ലഭിക്കുന്നത്. രോഗം വന്നു നിൽക്കാൻ പറ്റുന്നില്ല, ഇരുന്ന് നിസ്കരിക്കുകയാണ്, പ്രതിഫലം പാതിയാണ്. ഇങ്ങനെ ഓരോ കർമ്മങ്ങളും, രോഗം വന്നു നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല, മുത്തു കൊടുക്കുകയാണ്. ഈ കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മളിൽ അള്ളാഹു ചെയ്തു തന്ന ആഫിയത്ത് ഘട്ടം ഘട്ടമായി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ആഫിയത്തിനെ നിരന്തരം നമ്മൾ ചോദിക്കുകയും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ആഫിയത്താണെന്ന തിരിച്ചറിവുണ്ടാവുകയും, അത് സമ്പത്തോ മറ്റു കാര്യങ്ങളോ അധികാരങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല. അധികാരികൾ എത്ര പേരുണ്ട്? അവർക്കെല്ലാം ആഫിയത്ത് നഷ്ടപ്പെടുമ്പോൾ ആരുമില്ലാതായി പോകുന്നില്ല. സമ്പന്നന്മാർ എത്ര പേരുണ്ട്? അവർക്ക് ആഫിയത്ത് നഷ്ടപ്പെടുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോകുന്നില്ല. സമ്പത്തെല്ലാം അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം തന്നെ, പക്ഷേ ആരോഗ്യത്തെക്കാൾ മാനസികവും ശാരീരികവുമായ ബലത്തെക്കാൾ വലിയൊരു അനുഗ്രഹമല്ല സമ്പത്തും അധികാരവും സ്ഥാനമാനങ്ങളും. അള്ളാഹുവിന്റെ ആഫിയത്ത് നമുക്ക് നൽകി, അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകി, ആ ആഫിയത്തിന് അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ചെലവഴിക്കാൻ സാധിക്കണം. നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊക്കെയും وَمَا خَلَقْتُ الْجِنَّ وَالْإِنْسَ إِلَّا لِيَعْبُدُونَ. ഈ ആഫിയത്തൊക്കെ തന്നത് എന്തിനാ? ഇല്ലാ ലിയഅബ്ദൂൻ, ഇബാദത്ത് അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ്. ഇബാദത്തുകൾ പൂർണ്ണമായി നിർവഹിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക, അറിഞ്ഞ് ആരാധിക്കുക, അതിനുവേണ്ടി തന്നെ ആഫിയത്താണ്. ആഫിയത്ത് അവന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മരണം വരെ ആഫിയത്തിനെ നിലനിർത്തി തരട്ടെ. അവൻ ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ, ഈ ആഫിയത്തിന്റെ അനുഗ്രഹം മനസ്സിലാക്കാനും അത് അറിഞ്ഞുകൊണ്ട് അവന്റെ ത്വാഅത്തിലായി ചെലവഴിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെയുള്ള എല്ലാത്തരം പ്രയാസങ്ങളെയും അല്ലാഹു ദൂരീകരിച്ച് നൽകി നമുക്കൊക്കെയും ആഫിയത്ത് സമ്പൂർണ്ണമാക്കി തരട്ടെ. വആഖിറു ദഅവതിനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.